പ്രഷറെ നമസ്കാരം. അറിയാലോ ഹായ്. അപ്പം നമ്മളിപ്പം യാദൃശ്യമായിട്ട് സീതാസി വന്ന് അപ്പം നമ്മൾ ആലപ്പുഴ കൊല്ലത്തുള്ള മമ്മൂട്ടിയുടെ അപരഞ്ചേട്ടനെ നമ്മളങ്ങ് കയ്യോടെ പൊക്കി നമ്മുടെ കണ്ണൂർ സ്കൂട് കാണാൻ വന്ന സീതാസി നമ്മളങ്ങ് പൊക്കി പിഴിഞ്ഞിട്ടുണ്ട്. പൊക്കി എടുത്തല്ലേ നമുക്ക് ആ ചേട്ടനൊന്ന് പരിചയപ്പെടാം. ചേട്ടനൊന്ന് പരിചയപ്പെടാം. അപ്പം നമുക്ക് പോകാം. കൊല്ലത്തുള്ളാണ് ഇവിടെ ആലപ്പുഴ കണ്ണൂർ സ്കൂട് കാണാൻ വേണ്ടി വന്നതാണ്. മമ്മൂക്ക തന്നെ മമ്മൂക്കയുടെ അപരനെ കയ്യോടെ പൊക്കി നമുക്ക് ചേട്ടനൊന്ന് പരിചയപ്പെടാം. ചേട്ടനെ പരിചയപ്പെടാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ഈ ഫ്ലെക്സുകളിലൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ. അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു. എന്താ മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടം. എനിക്ക് ആരാധനയാണ്. ആരാധനയാണ്. ഭയങ്കര ആരാധനയാണ്. ഭയങ്കര ആരാധനയാണ് അല്ലേ? ഞാൻ ഒരുപാട് വട്ടം ഞാൻ കാണാൻ ശ്രമിച്ചു, കാണാൻ പറ്റിയിട്ടില്ല. ഒരുപാട് വട്ടം കൊച്ചു ലക്ഷ മമ്മൂട്ടിയുടെ സിനിമ പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ എനിക്ക് മെയിനായിട്ട് അനശ്വരം അമരം അമരം ആ അങ്ങനെ സിനിമകളിലൊക്കെ നല്ല അതുകൊണ്ട് പ്രൊഫോൺസ് അത് അതാണ് ഒരുപാട് അഹങ്കാരം അഹങ്കാരം ഒരുപാട് ആൾക്കാർ പറയും പറയും മമ്മൂട്ടിയെ കുറിച്ച്. പക്ഷേ പുള്ളിയെ ഇത്രയും ആ ഒരു പ്രസക്തം പറഞ്ഞ അത് ഇതുവരെ ഒന്ന് കാണുന്ന ശേഖരൻ പറ്റി പറ്റി ഒന്ന് കാണുച്ചാ ഞാൻ എത്രത്തോളം കൊച്ചിലേത്തോളം ഞാൻ ഒത്തിരി മമ്മൂക്ക കാണാൻ ശ്രമിച്ചു ഒരുപാട് ശ്രമിച്ചു കുറിച്ച് കാണാൻ ശ്രമിക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല അല്ലേ? അപ്പോ നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോയായിരുന്നു. ഒരു അഭിനയം നല്ല മമ്മൂക്കയ്ക്ക് ഇപ്പോൾ തന്നെ ഒത്തിരി വയസ്സായി. അതേപോലെ ഏതെങ്കിലും ഒരു മലയാള സിനിമാ നടന്മാർ മമ്മൂക്ക ഇപ്പോൾ അഭിനയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരിക്കലും ഒരിക്കലും പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. അതാണ് മമ്മൂക്കയുടെ ഒരു ഒരു അതാണ് അത് കാരണം പുള്ളി അതെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും അതിൻ്റെ മെയിൻറ്റനൻസ് ചെയ്യുന്നുണ്ട്. മെയിൻറ്റനൻസ് ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യങ്ങളും എല്ലാത്തിന്റെയും വ്യായാമവും കംപ്ലീറ്റ് ഞാൻ ഒരുപാട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മമ്മൂക്കനെ കണ്ടിട്ടില്ല എനിക്ക് പോലും പുള്ളിയുടെ ഓരോ ഇതും ഞാൻ എനിക്ക് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അല്ലേ. എല്ലാ കാര്യങ്ങളും കണ്ണൂർ സ്കൂട് കണ്ണൂർ സ്കൂട് ഏകദേശം 15 ദിവസം വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മിക്ക മമ്മൂട്ടി സിനിമക്കാട്ടിയും കൂടുതലാണ് ഈ ആരാധകർ അറിഞ്ഞറിഞ്ഞ് വീണ്ടും വീണ്ടും കയറുന്നത് കണ്ടവർ തന്നെയാണ് വീണ്ടും വീണ്ടും അത്ര ഒരു മലയാളത്തിലൊരു മഹത്തായ ഒരു വ്യക്തിയാണ് മമ്മൂക്ക അല്ലേ. വയസ്സിൽ 22 വയസ്സ് വയസ്സിൽ മമ്മൂക്ക ഇങ്ങനെ കിടന്ന് ബലസ്സാണ്. അതുപോലെ നമ്മുടെ ഈ പറയുന്ന വേറെ ഏതെങ്കിലും നടന്മാർക്ക് പറ്റുമോ? ഇല്ല അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല അല്ലേ. മോഹൻലാൽ മോഹൻലാലിനെ ഇഷ്ടമാണ്, പക്ഷെ മമ്മൂക്കാനെ കണക്ക് ഇങ്ങനെ ഒരിക്കലും ഇത് ചെയ്യണക്കുള്ള എന്നുവെച്ചാൽ പുള്ളിക്ക് വ്യായാമവും കറക്റ്റുള്ള അഭിനയത്തോടുള്ള ഒരു ഇതുണ്ട്. ഇതാ ഓ കാരണം വെച്ചാൽ അഭിനയത്തോടുള്ള ഒരു അന്ന് ഞാൻ ഒരുപാട് പുള്ളിയുടെ ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. വിളിച്ചാൽ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഈ അഭിനയത്തോടുള്ള ഭ്രാന്ത ഭ്രാന്താണ് അല്ലേ. ഇപ്പൊ മമ്മൂക്കയുടെ റോഷാക്കിന് ശേഷം ക്രിസ്റ്റഫർ ഇറങ്ങി, അത് കണ്ടായിരുന്നു. എന്റെ പേര് ക്രിസ്റ്റഫർ എന്നാ. ക്രിസ്റ്റഫർ എന്നാ ചേട്ടന്റെ പേര്? ക്രിസ്റ്റഫർ എന്നാ. എന്റെ പേര് ക്രിസ്റ്റഫർ എന്നാ. അതുകൊണ്ട് ആ സിനിമ ഞാൻ കാണുകയും ചെയ്തു. കാണുകയും ചെയ്തു. ക്രിസ്റ്റഫർ കണ്ടിട്ട് ഒരു വ്യത്യസ്തമായ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണുന്ന ഒരു ഫീലിംഗ് വന്നിട്ടില്ലേ? അത് നമ്മുടെ മലയാളത്തിൽ കണ്ടു മറക്കാത്ത ഒരു കഥ. മമ്മൂട്ടി ആ ഒരു ക്രിസ്റ്റഫറിനെ തോക്കെടുത്ത് ഈ മമ്മൂക്കാനെ കുറച്ച് പറഞ്ഞാലേ ഈ അഭിനയത്തോടുള്ള ആ ഒരു എന്നുവെച്ചാൽ ഒരുപാട് എന്നുവെച്ചാൽ ഈ അഭിനയം ഇപ്പോൾ 13-14 വയസ്സ് തൊട്ട് ഞാൻ മമ്മൂക്കാനെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നുവെച്ചാൽ പഴയ കൊച്ചിലെയുള്ള ആ പാവ സിനിമകളെല്ലാം എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ മമ്മൂക്ക ഫാൻസാണ്. ഞാൻ ചേട്ടൻ ഫോൺ നോക്കുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ കണ്ടായിരുന്നു. ചേട്ടനെയാണ് മമ്മൂക്കനെയാണ്. ആ ഫോട്ടോ ഒന്ന് കാണിക്കാവൂ. ചേട്ടൻ്റെ ഫോട്ടോയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഷറെ ഈ ചേട്ടൻ്റെ ഫോട്ടോയാണ്. കറക്റ്റ് മമ്മൂക്ക കണ്ടുകൊണ്ട് മമ്മൂക്ക തന്നെ അല്ലേ. ഒരു അപരനെ കണ്ടെത്തി അല്ലേ. കൊല്ലം ജില്ലയിലെ അപരൻ ആലപ്പുഴയിലേക്ക് ഞങ്ങൾ വട്ടം പിടിച്ച് ഇവിടെ ഇരുത്തേക്ക് വേട്ടാ. അതെ സെയിമാണ് അല്ല ഈ ഒരു ഫോട്ടോ. ഏകദേശം എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ സ്ഥലം കറക്റ്റായിട്ട് എവിടെയാണ്?
ഇത് കൊല്ലം കൊല്ലമാണ് ചോദിച്ചോട്ടെ. നമ്മുടെ മമ്മൂക്കയുടെ സിനിമകളൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു സിനിമയുടെ ഒരു കഥയായിട്ട് മമ്മൂക്ക വരുന്നത്, നമ്മുടെ മലയാള സിനിമയിൽ കണ്ടുമടുത്ത ഒരു കഥയായിട്ടല്ല മമ്മൂക്ക വരുന്നത്. അത് നമ്മൾക്ക് അല്ലെ ഇപ്പോ പഴയത് തൊട്ട് ഇന്ന് വരെയുള്ള സിനിമകൾ മമ്മൂക്കയുടെ സിനിമ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക, മമ്മൂക്കയുടെ സിനിമകൾ അതായത് വ്യത്യസ്തമായ കഥകളായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ സാധാരണ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് കണ്ടുമടുത്ത കഥകളാണല്ലോ ബാക്കിയുള്ള സിനിമയ്ക്കൊക്കെ വരുന്നത് അല്ലേ. ഒരു ഇപ്പൊ ഇൻഹെറിറ്റ് ഒരു സിനിമ, അതിന്റെ പോലത്തെ കോപ്പി അടിച്ച് ഇഷ്ടംപോലെ സിനിമകൾ മലയാളത്തിലുണ്ട്. ഞാൻ കോപ്പികളൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. വെച്ചാൽ മമ്മൂട്ടി മമ്മൂക്കയുടെ സിനിമ എന്ന് വെച്ചാൽ പുള്ളിക്ക് വെച്ചാൽ അഭിനയിക്കാൻ അറിയാം, അഭിനയിച്ചാൽ അത് വെച്ചുള്ള അത് പറഞ്ഞല്ലേ അഭിനയിക്കാം, അഭിനയത്തിനോടുള്ള ആ ഒരു ആർത്തി ഒരു ആർത്തി ഉണ്ട്. അപ്പൊ ഇത് ചേട്ടൻ ഇനി മമ്മൂക്ക ഒന്ന് നേരിട്ട് കാണുമല്ലേ, നേരിട്ട് കണ്ട് എന്തുമായിരിക്കും ആദ്യം ചോദിക്കാനുള്ള ചോദ്യം? നേരിട്ട് കാണുമ്പോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു കാണുന്ന ലക്ഷ്യത്തിൽ എന്തായാലും ഈശ്വരൻ അതൊരു വഴി ഒരുക്കി തരും അല്ലേ. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകർ മമ്മൂക്കയെ ഭാഗ്യം കൊണ്ട് കണ്ടിട്ടുണ്ട്. പ്രത്യക്ഷ ഒരു സമയത്ത് കാണാനുള്ള ഒരു അവസരം എന്തായാലും ഈശ്വരൻ കൊണ്ടുത്തരും. 22 വയസ്സാണെങ്കിലും ഇപ്പം തന്നെ ഇങ്ങനെ ഇതുപോലെ നിൽക്കുന്നു, അത് പുള്ളിയുടെ കഷ്ടപ്പാടും അതിൻ്റെ ഒരുപാട് നടന്മാരോന്നുണ്ട്, പോയിട്ടുണ്ടോ? വരുന്നു പോകുന്നു, ശരിയാണ് ചേട്ടൻ പറഞ്ഞ ശരി, ഒരുപാട് നടന്മാർ വരുന്നു പോകുന്നുണ്ട്. പക്ഷേ ആ പുള്ളിയുടെ ആ അഭിനയത്തിനോടുള്ള ആ വക്കീലല്ലായിരുന്നു അഡ്വക്കേറ്റ്, പക്ഷേ എങ്കിലും മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെ കൂടെ ഈ ഒരു സിനിമ നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ. രണ്ടുപേരും കൂടെ തമ്മിൽ നമ്മൾ ഹരികൃഷ്ണൻസ് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ഹരികൃഷ്ണൻസ് എല്ലാവരും എല്ലാം ഉണ്ടായിരുന്നു, നല്ലൊരു വിജയം കൈവരിച്ച ഒരു സിനിമ. ഞാൻ കാണുന്ന പ്രേക്ഷകരോട് മമ്മൂക്കയെ കുറിച്ച് കാണുമെന്നാണ് മമ്മൂക്ക ചേട്ടൻ കാണണം മമ്മൂക്കയല്ലേ. അതിനുവേണ്ടി ചേട്ടൻ പലതും ശ്രമിക്കുന്നുണ്ട്. ചേട്ടൻ മാത്രമല്ല ഈ പറയുന്ന മലയാളികളും ഈ മലയാളം അടങ്ങുന്ന ഈ ലോകം മൊത്തം മമ്മൂക്ക കാണുമെന്ന് ആണ് ചിന്തിക്കുന്നത്. പക്ഷേ മമ്മൂക്ക ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എന്നായിരിക്കും സാധിക്കുന്നത് അല്ലേ? മമ്മൂക്ക ഇത് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം. എനിക്ക് വലിയ ഗേറ്റിനടുത്ത് ഞാൻ വെറുതെ പോയി നോക്കി നിന്ന് നോക്കാം, നമുക്ക് ആ വരുമോ ഇല്ലയോ. ആ കാർ ഏതാ? ആ നമ്പർ ഉണ്ടല്ലോ, 3 6 9 നമ്പർ അറിയില്ലേ? 3 6 9 ശ്രദ്ധിക്കാറുണ്ട്. 3 6 9 എപ്പോഴെങ്കിലും കാണും, വഴി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സലാം ആണോ?